നിമിഷങ്ങൾക്കകം ASL പ്രവർത്തിച്ചു തുടങ്ങുമെന്ന ISRO യുടെ അനൗൺസ്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. Dear viewers, the pivotal power descent has begun and the lander module is propelling towards the moon's surface along the intended trajectory. ഇതാ ചരിത്ര നിമിഷത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 5:44 തന്നെ കൃത്യം ആ ലാൻഡറിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ചന്ദ്രനെത്തൊടാനുള്ള നിമിഷങ്ങൾ. അതെ, ആ പോക്കാണ് അടുത്ത 15 മിനിറ്റ് കൊണ്ട് ആകാശത്തിന്റെ പ്രതീക്ഷയുടെ കൈയടി. ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ കയ്യടിയോട് കൂടിയാണ് എന്തായാലും മിശ്രാക്കി സ്വീകരിക്കുന്നത് നമ്മുടെ ശാസ്ത്രലോകം. നമുക്കും അതിന്റെ ഭാഗമാകാം. ഇനി പ്രതീക്ഷയോടെ ഉള്ള കാത്തിരിപ്പാണ്, ആകാംക്ഷയോടെ അഭിമാനത്തോടെ നമുക്കും കാത്തിരിക്കാം. ആ വിക്രം ലാൻഡർ അവിടെ ലാൻഡ് ചെയ്തു, ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ള ആ സന്ദേശത്തിനായി 6:04 ആകുമ്പോൾ നമുക്ക് ആ സന്ദേശം ഇവിടെ ഭൂമിയിൽ, ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനിർണായകമായ ഘട്ടത്തിലേക്ക് ഇനി വിക്രം ലാൻഡറിന്റെ യാത്ര. ജൂലൈ 14 ആരംഭിച്ച യാത്രയാണ്. 40 ദിവസം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് സഹായിയായി പ്രൊപ്പൽഷൻ മൊഡ്യൂളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു യാത്ര. ഇനി ഭൂമിയിൽ നിന്ന് മനുഷ്യ സഹായം ഒന്നുമില്ല വിക്രം ലാൻഡറിന്. ഇനി ഒറ്റയ്ക്കാണ്, ആ ഒറ്റയ്ക്കുള്ള യാത്ര കൂടി ഇനി വെറും നിമിഷങ്ങളുടെ യാത്രയാണ്. അതുകൂടി സക്സസ്ഫുള്ളി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ് നമ്മുടെ രാജ്യം. 30 കിലോമീറ്റർ 0 ലേക്കുള്ള 4 ഘട്ടം. The lander module has traveled a distance of approximately 228 kilometers. The complete downrange that will be traveled during this phase shall be nearly 713.5 kilometers. ഒന്നാം ഘട്ടത്തിന്റെ കാര്യങ്ങളാണ്. ഒന്നാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 745 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് 732 കിലോമീറ്റർ ദൂരത്തിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ താഴേക്കുള്ള യാത്ര, ചന്ദ്രനിലേക്കുള്ള യാത്ര വേഗത കുറച്ച് താഴേക്കുള്ള, ചന്ദ്രന്റെ ഗുരുത്വബലം ഉപയോഗിച്ചുകൊണ്ട് താഴേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. 4 ഘട്ടങ്ങളായാണ് ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന് ഇസ്രോ തിരിച്ചിരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടം, ഏറ്റവും നിർണായകമായ ഘട്ടം, ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം അതാണ്. 11 മിനിറ്റിൽ കൂടുതലുണ്ട് ഈ ആദ്യത്തെ ഘട്ടം, റഫ് ബ്രേക്കിംഗ് ഫേസ്. അതിലേക്കാണ് ഇപ്പോൾ ചന്ദ്രയാന്റെ ലാൻഡർ ആ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. 158 മീറ്റർ പെർ സെക്കൻഡ് വേഗത, അതാണ് ആ വേഗതയിലാണ് 30 കിലോമീറ്ററിൽ നിന്ന് താഴേക്ക് നീങ്ങുന്നത്. അതായത് വളരെ വേഗതയാണ്, 358 എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു വേഗതയാണ്. അവിടെ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് 10 സെക്കൻഡ് മാത്രമുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് അവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും ഇതിലേക്ക് ഇറങ്ങാനുള്ള. അതായത് ലാൻഡർ നീങ്ങുന്നത് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. അതായത് എങ്ങനെയാണോ ഭ്രമണപഥത്തിൽ പോയത് അതേപോലെ തന്നെയാണ് പോകുന്നത്. അല്പം താഴേക്ക് പോകുന്നുണ്ടെന്ന് മാത്രം. എന്നാൽ ഈ ലാൻഡറിൽ നിന്നുള്ള പുറത്തേക്കുള്ള ത്രസ്റ്ററുകൾ ചന്ദ്രന്റെ ഉപരിതലത്തിന് തിരശ്ചീനമായി അവിടെ നിന്ന് താഴേക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് അത് തിരിയും. 90 ഡിഗ്രി വരെ തിരിയും. എന്നിട്ട് ആ 150 മീറ്ററിന് മുകളിലെത്തുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി, ഒരു വട്ടം കൂടി ഇറങ്ങാനുള്ള സ്ഥലം ഇറങ്ങാൻ പാകത്തിനുള്ളതാണോ? സ്ക്രീനിൽ ഭാവിയിലെ പ്രതിഭകളാണ് അല്ലെ, ഭാവിയിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്നത്. ശാസ്ത്രജ്ഞരുടെ മനസ്സിലും എല്ലാം ഒരേ വികാരം മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾ തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ ആ കുട്ടികൾ കാത്തിരിക്കുന്നു, മുതിർന്നവർ കാത്തിരിക്കുന്നു, ശാസ്ത്രലോകം കാത്തിരിക്കുന്നു, ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ ഭാരതീയനും കാത്തിരിക്കുന്ന നിമിഷമാണ്. നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പം ലൂണ 25 പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷെ അതിനപ്പുറം ഇന്ത്യ ഈ ശാസ്ത്ര ലോകത്തിന് ലോകം മുഴുവൻ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മുടെ ഇന്ത്യയിലേക്ക്, ഇസ്രോയിലേക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി. എന്തായാലും മാതൃഭൂമി ന്യൂസ്, മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് വലിയ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കനകക്കുന്നടക്കം പ്രധാന ഇടങ്ങളിൽ കോഴിക്കോട്, കൊച്ചി, ലുലുമോളിലൊക്കെ തത്സമയ സംപ്രേഷണം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയ ISRO മുൻകാലങ്ങളിൽ നയിച്ച പ്രതിഭകൾ, ശാസ്ത്രജ്ഞർ, അതെ, അവർ കണ്ട സ്വപ്നം, അവരുടെ ആരംഭിച്ച ദൗത്യമാണ് ഇന്ന് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് കണക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. റഫ് ബ്രേക്കിംഗ് ഫേസ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയും. റഫ് ബ്രേക്കിംഗ് ഫേസ് ആണ്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദൈർഘ്യവും ഏറ്റവും പ്രയാസമേറിയ ഘട്ടം കൂടിയാണ്. കാരണം ഈ റഫ് ബ്രേക്കിംഗ് സ്പേസിലാണ് ഈ വേഗത ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഇതിന്റെ വേഗത കുറച്ചു കൊണ്ടുവരേണ്ടത്. ഇത് ഈ റഫ് ബ്രേക്കിംഗ് സ്പേസ് തുടങ്ങുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ 2 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഈ പേടകത്തിന്റെ വിക്രം ലാൻഡറിന്റെ വേഗത എന്ന് പറയുന്നത്. അത് കുറച്ച് 338 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ റഫ് ബ്രേക്കിംഗ് സ്പേസ്.